എല്ലാവർക്കും നമസ്കാരം. ടാലന്റ് അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിനകത്ത് ബാങ്കിങ് എന്ന് പറയുന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും NBFC, RBI അതുപോലെ തന്നെ മോണിറ്ററി പോളിസി എന്നീ വിഭാഗങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ സ്ലൈഡിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ആദ്യത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്? NBFC അല്ലേ. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, NBFC എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ NBFC യുടെ പൂർണ്ണമായുള്ള രൂപം പരിശോധിക്കുകയാണ്. എന്താണ് NBFC എന്ന് പറയുന്നതിന്റെ പൂർണ്ണമായുള്ള രൂപം? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി അല്ലേ. അപ്പൊ NBFC എന്ന് പറയുന്നതിന്റെ പൂർണ്ണമായുള്ള രൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു വെച്ചേക്കുക, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്നുള്ളതാണ്. ഇനി NBFC യുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിനകത്ത് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മളതാ ഒന്നാമത്തെ പോയിന്റ്, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്ന പേര് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1956 കമ്പനീസ് ആക്ട് പ്രകാരമാണ് എന്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഒരു NBFC രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം NBFC എന്ന് പറയുന്ന ആശയത്തെ പുറത്തെടുത്തു. ആദ്യം നമ്മൾ അതിന്റെ പൂർണ്ണമായ രൂപം ചർച്ച ചെയ്തു അല്ലെ. NBFC അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു NBFC ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകേണ്ടത് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ കയ്യിൽ ഉത്തരമുണ്ട്. എന്താണത്? 1956 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളാണ് ആരെന്ന് പറയുന്നത്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. ഇനി അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. NBFC എന്ന് പറയുന്നത് എന്ത് തരം സേവനങ്ങളാണ് നമുക്ക് നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിങ് സേവനങ്ങളാണ് അല്ലെ. എന്ത് തരം സേവനങ്ങളാണ് നമുക്ക് നൽകുന്നത് എന്നൊരു ചോദ്യം എങ്ങാനും വരികയാണെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരമാണ് എന്ത് സേവനങ്ങൾ, ബാങ്കിങ് സേവനങ്ങളാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ബാങ്കിങ് സേവനങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിലും അവരെന്തല്ല, ബാങ്കോ ബാങ്കിന്റെ ലൈസൻസുകളോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ഏത് എന്ന് പറയുന്നത്, ഒരു NBFC. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുകയാണ്, NBFC എന്ന് പറയുന്ന ആശയം എന്താണ് എന്നുള്ളതും ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് NBFC കൾ ബാങ്കിങ് ലൈസൻസുകൾ ഇല്ലാതെ ബാങ്കുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തു. ബാങ്ക് സേവനങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു, പക്ഷെ ബാങ്ക് അല്ല, ബാങ്കിന്റെ ലൈസൻസും ഇല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിൽ ഓർത്തു വെച്ചേക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ, NBFC കൾ സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അവ ബാങ്കുകളിൽ നിന്ന് പല തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞ അതേ പോയിന്റിനെ നമ്മളൊന്ന് വിപുലീകരിച്ച് എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഇവിടെയുള്ളൂ. ആദ്യം നമ്മൾ പറഞ്ഞു ബാങ്കിങ് സേവനങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്, പക്ഷെ ബാങ്ക് ആണോ അല്ല, ബാങ്കിന്റെ ലൈസൻസ് ഉണ്ടോ ഇല്ല, ഇത് രണ്ടുമില്ലാതെ ബാങ്കിങ് സേവനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിച്ചത്, ഇപ്പോ NBFC എന്ന പേരിട്ട് വിളിച്ചത്. ഏത് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളെയാണ് 1956 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളാണ് ഏതെന്ന് പറയുന്നത്, NBFC കൾ. ഇനി മറ്റു വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആരാണ് മേൽനോട്ടം വഹിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് അതിന് ഉത്തരം അറിയാം അല്ലെ. ആരാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത്, RBI ആണ്. ആരാണ് മേൽനോട്ടം വഹിക്കുന്നത്, RBI. അപ്പോൾ ഒരിക്കൽ കൂടെ ഒന്ന് സ്ട്രക്ചർ ചെയ്ത് പഠിച്ച്, ആദ്യ ഹെഡിങ് പഠിച്ചു, NBFC. തലക്കെട്ട് പഠിച്ചതിന് ശേഷം പൂർണ്ണമായ രൂപം പഠിച്ചു. എന്താണ് പൂർണ്ണമായുള്ള രൂപം, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. അതിനുശേഷം നമ്മൾ പഠിച്ച പോയിന്റ് ആണ് എന്ത് തരം സേവനങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നു, ബാങ്കിങ് സേവനങ്ങൾ, പക്ഷെ ബാങ്ക് ആണോ അല്ല, ബാങ്കിന്റെ ലൈസൻസ് ഉണ്ടോ ഇല്ല, ഇത് രണ്ടുമില്ലാതെ ബാങ്കിങ് സേവനങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ആര്, NBFC. ഇനി അതിന് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്ന് എഴുതുക, RBI ആണ്. പക്ഷേ അതിന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതിൽ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. NBFC പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് രജിസ്ട്രേഷൻ ആവശ്യമാണ് എന്നുള്ള പോയിന്റ് നമ്മളതാ ഇവിടെ ഒരിക്കൽ കൂടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിളും ഇതാ കൊടുത്തിട്ടുണ്ട്, NBFC യുടെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ പോയിന്റ് ഒരിക്കൽ കൂടെ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു പോയിന്റ് നോക്കുക, മേൽനോട്ടം വഹിക്കുന്നു എന്നുള്ളൊരു പോയിന്റ് പറഞ്ഞതിന് ശേഷം നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് NBFC യുടെ നിയന്ത്രണമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു RBI ആണ് നിയന്ത്രിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ ആ നിയന്ത്രണത്തിൽ
ചില മാറ്റങ്ങൾ ചില സാഹചര്യത്തിൽ ഉടലെടുക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പ്രവർത്തന മേഖലയെ ആശ്രയിച്ച്, ഏത് മേഖലയെ ആശ്രയിച്ചുകൊണ്ടാണ്, അതായത് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സോണ് മേഖല അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ പ്രവർത്തന മേഖല അനുസരിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് റെഗുലേറ്ററി അതോറിറ്റി എന്ത് മാറും, എൻ ബി എഫ് സികൾക്ക് മാറുന്നുണ്ട്. അതായത് റെഗുലേറ്ററി അതോറിറ്റി നിയന്ത്രിക്കുന്നത് എന്തിനെ ആശ്രയിച്ചുകൊണ്ടായിരിക്കുമെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. പ്രവർത്തന മേഖലയെ ആശ്രയിച്ചുകൊണ്ട് റെഗുലേറ്റിംഗ് അതോറിറ്റിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രധാന ബിസിനസ്സിൻ്റെ, ശ്രദ്ധിച്ചു കേൾക്കുക, എന്തിൻ്റെയാണ് പ്രധാന ബിസിനസ്സിൻ്റെ 50-50 മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എൻ ബി എഫ് സികളിൽ രജിസ്റ്റർ ചെയ്യാനും നയം രൂപീകരിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും പരിശോധിക്കാനും നിയന്ത്രിക്കാനും മേൽനോട്ടം വഹിക്കാനും നിരീക്ഷണം നടത്താനും 34 RBI Act പ്രകാരം റിസർവ് ബാങ്കിന് അധികാരം നൽകിയിട്ടുണ്ട്. ഏതാണെങ്കിൽ 50-50 മാനദണ്ഡം പാലിക്കുന്ന എൻ ബി എഫ് സികളാണ് എന്നുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യാൻ, രജിസ്റ്റർ ചെയ്യുവാനും അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ നൽകാനും പരിശോധിക്കാനും നിയന്ത്രിക്കാനും മേൽനോട്ടം വഹിക്കാനും നിരീക്ഷണം നടത്തുവാനും ഏത് ആക്ട് പ്രകാരം, RBI Act പ്രകാരം റിസർവ് ബാങ്കിന് പവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതല്ലാതെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നൊരു ചോദ്യം വന്നാൽ അത് നാഷണൽ ഹൗസിംഗ് ബാങ്കാണ്. അതായത് നമ്മൾ പറഞ്ഞു മേഖല അനുസരിച്ചുകൊണ്ട് മേൽനോട്ടം വഹിക്കുന്ന അതോറിറ്റിക്ക് ചേഞ്ചുകൾ ഉണ്ടാകും, നമ്മൾ പഠിച്ചു. അതിൽ ആദ്യത്തെ ചേഞ്ചാണ് നമ്മൾ പഠിച്ചത് 50-50 മാനദണ്ഡമാണ് എന്നുണ്ടെങ്കിൽ RBI Act പ്രകാരം RBI തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മേൽനോട്ടം വഹിക്കുന്നത്, നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചതാണ് ഹൗസിംഗ് ഫിനാൻസ് പോലുള്ള കമ്പനികളെ നിയന്ത്രിക്കുന്നത് ആരാണെന്നാണ് നമ്മൾ പഠിച്ചത്, നാഷണൽ ഹൗസിംഗ് ബാങ്കാണ് അല്ലേ. അതിനുശേഷം നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലുള്ള മേഖലയാണ് എങ്കിൽ അതിനാരായിരിക്കും മേൽനോട്ടം വഹിക്കുന്നത്, സെബി ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പൊ സെബി പറഞ്ഞു, നാഷണൽ ഹൗസിംഗ് ബാങ്ക് പറഞ്ഞു. ഇനി ഇൻഷുറൻസ് മേഖല പോലുള്ളതൊക്കെ ആണെങ്കിലോ അത് IRDA ആയിരിക്കും അല്ലേ. LIC പോലുള്ള സ്ഥാപനങ്ങളൊക്കെ NBFC ആണ്. ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന NBFC ആണ് ആരാ, LIC. അപ്പൊ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ IRDA പോലുള്ള നമ്മുടെ അതോറിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഇനി നമ്മുടെ ചിട്ടി അല്ലേ, ചിട്ടി ഫണ്ട് കമ്പനികളെയൊക്കെ നിയന്ത്രിക്കുന്നത് അതാത് സംസ്ഥാന സർക്കാരുകളും നിധി കമ്പനികളെ നിയന്ത്രിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയവുമാണ്. നോട്ട് ചെയ്യുക. ഇനി നമ്മളെല്ലാം കൂടെ ഒന്ന് സ്ട്രക്ചർ ചെയ്തൊന്ന് വായിച്ചു നോക്കി. ആദ്യം നമ്മൾ NBFC പഠിച്ചു, നമ്മളൊരു തലക്കെട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ തലക്കെട്ടിനെ നമ്മൾ പൂർണ്ണമായും പഠിച്ചു, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനി. അവിടെ വരെ നമുക്ക് ക്ലിയർ ആയില്ലേ. ഇനി അതിനുശേഷം നമ്മൾ പഠിച്ചു എന്ത് സേവനങ്ങൾ തരുന്നുവെന്നാണ് നമ്മൾ പഠിച്ചേ, ബാങ്കിങ് സേവനങ്ങൾ തരും. പക്ഷെ ബാങ്ക് ആണോ അല്ല, ബാങ്കിന്റെ ലൈസൻസ് ഉണ്ടോ ഇല്ല, ഇത് രണ്ടുമില്ലാതെ എന്ത് സേവനങ്ങൾ, ബാങ്കിങ് സേവനങ്ങൾ. നമ്മളിലേക്ക് എത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, NBFC. അതിനുശേഷം നമ്മൾ പഠിച്ച പോയിന്റ് ആണ് എന്തെന്നുള്ളത്, മേൽനോട്ടം വഹിക്കും ആര്, RBI വഹിക്കുമെന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ RBI മാത്രമാണോ, അല്ല, മേഖല അനുസരിച്ചുകൊണ്ട് റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വ്യത്യാസമുണ്ടാകാറുണ്ട്. ഉദാഹരണങ്ങൾ 4 പഠിച്ചു, ഹൗസിംഗ് ആണെങ്കിൽ നാഷണൽ ഹൗസിംഗ് സംഭവമാണ് നമ്മൾ പഠിച്ചു. അതിനുശേഷം വരുന്ന കാര്യങ്ങൾ അതാ, കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് നിധി കമ്പനികൾ വരുന്നതെന്ന് പഠിച്ചു. ചിട്ടി ഫണ്ട് കമ്പനികളെ നിയന്ത്രിക്കുന്ന അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെന്ന് പഠിച്ചു. നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളെ നിയന്ത്രിക്കുന്നതെന്ന് പഠിച്ചു. അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലോ സെബി ആണ് എന്നുള്ളതും പഠിച്ചു. ഇൻഷുറൻസ് ആണെങ്കിൽ IRDA. അങ്ങനെ മേൽനോട്ടം വഹിക്കുന്ന കമ്പനികൾക്ക് അല്ലെങ്കിൽ ആശയങ്ങൾക്ക് എന്തുണ്ടാകാറുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് നമ്മളിപ്പോൾ പരിശോധിച്ചത്. ഓക്കെ ആണോ, ക്ലിയർ അല്ലേ. ഇനി നോക്കിയേ, നമ്മളിവിടെ ഇതാ NBFC ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നു എന്നൊരു പോയിന്റ് നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. ഇനി ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അവർ ബാങ്ക് അല്ല എന്ന് നമ്മൾ പഠിച്ചു. ഇനി എന്തുകൊണ്ട് ബാങ്ക് അല്ല എന്നുള്ളതാണ് നമ്മളിതാ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ബാങ്കുകളും NBFCകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് നമ്മൾ ബാങ്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ബാങ്കുകൾക്ക് ഡിമാൻഡും സമയ നിക്ഷേപവും സ്വീകരിക്കാം. NBFCകൾക്ക് എന്ത് നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ കഴിയില്ല, ഡിമാൻഡ് നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ കഴിയില്ല. അതാണ് ആദ്യത്തെ വ്യത്യാസമായി നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത്തത് ബാങ്കുകൾ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സെൽഫ് ഡ്രോൺ ചെക്കുകൾ നൽകാനും ആർക്ക് കഴിയുന്നുണ്ട്, ബാങ്കുകൾക്ക് കഴിയുന്നുണ്ട്.
ഇനി എൻ ബി എഫ് സികളുടെ കാര്യമാണെങ്കിലോ, അവർ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സമ്പ്രദായത്തിന്റെ ഭാഗമല്ല. അവർക്ക് എന്ത് നൽകാനും കഴിയത്തില്ല, സെൽഫ് ഡ്രോൺ ചെക്കുകൾ നൽകാനും കഴിയത്തില്ല. അപ്പോൾ രണ്ട് പോയിന്റുകളായി. ഇവിടെ ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കപ്പെടും, ഇവിടെ ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കപ്പെടില്ല. ഇത് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സംവിധാനത്തിന്റെ ഭാഗമാണ്, ഇത് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സംവിധാനത്തിന്റെ ഭാഗമല്ല. മൂന്നാമതായി ഇനി പഠിക്കുന്ന കാര്യം നോക്കിയേ, എൻ ബി എഫ് സികളുടെ നിക്ഷേപകർക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ്, ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്നിവയുടെ നിക്ഷേപ ഇൻഷുറൻസ് സൗകര്യം ലഭ്യമാണ്. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡെപ്പോസിറ്റുകൾക്ക് ഇൻഷുറൻസ് ഉണ്ടാകും, ഗ്യാരണ്ടി ഉണ്ടാകും. അത്തരം കാര്യങ്ങളിൽ നമുക്ക് എന്തുണ്ടാവേണ്ട ആവശ്യമില്ല, ഒരു പ്രശ്നവും നമുക്ക് എന്ത് ചെയ്യേണ്ട, ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്നിവയുടെ നിക്ഷേപ ഇൻഷുറൻസ് സൗകര്യം ആർക്ക് ലഭിക്കില്ല, ഒരു എൻ ബി എഫ് സിക്ക് ലഭിക്കില്ല. അപ്പോൾ മൂന്ന് തരം അല്ലേ, മൂന്ന് തരം വ്യത്യാസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഡിമാൻഡ് ഡെപ്പോസിറ്റുകളുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തു, പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സംവിധാനത്തിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തു, അതിനുശേഷം എൻ ബി എഫ് സികളുടെ നിക്ഷേപങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ള കാര്യം ചർച്ച ചെയ്തു. ഇവിടെ എന്തില്ല, ഇൻഷുറൻസ് ഇല്ല. അതുപോലെ തന്നെ പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് സംവിധാനത്തിൽ ആരില്ല, എൻ ബി എഫ് സികളില്ല. നേരെ മറിച്ച് ഡിമാൻഡ് ഡെപ്പോസിറ്റുകളും എവിടെ സ്വീകരിക്കില്ല, എൻ ബി എഫ് സികളിൽ സ്വീകരിക്കില്ല. അപ്പോൾ അത്രയും വ്യത്യാസങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ നോക്കിക്കേ, ദാ ഒരിക്കൽ കൂടെ വരികയാണ്. എൻ ബി എഫ് സി ഹെഡിങ്, എന്താണ് എൻ ബി എഫ് സി? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. അങ്ങനെയാണെങ്കിൽ ഏത് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകണം? 1956 കമ്പനീസ് ആക്ട്. പിന്നീട് നമ്മൾ ആ ചർച്ച ചെയ്ത പോയിന്റുകളാണ്. എൻ ബി എഫ് സി എന്ന് പറയുന്നത് ബാങ്കിങ് ലൈസൻസുകൾ ഇല്ലാതെ ബാങ്കിൻ്റെ സേവനങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നു, പക്ഷേ ബാങ്ക് അല്ല. പിന്നീട് നമ്മൾ RBI ആണ് മേൽനോട്ടം വഹിക്കുന്നത്, പക്ഷേ പ്രവർത്തന മേഖലയനുസരിച്ചുകൊണ്ട് മേൽനോട്ടം വഹിക്കുന്ന ആൾക്കാർക്ക് മാറ്റമുണ്ടാകും. അത് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലാദ്യത്തത് 50-50 മാനദണ്ഡമാണ് എന്നുണ്ടെങ്കിൽ ആരായിരിക്കും മേൽനോട്ടം വഹിക്കുന്നത്? റിസർവ് ബാങ്ക്. ഏത് ആക്ടിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്? 34 അല്ലേ. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തതാണ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളെ നിയന്ത്രിക്കുന്നത് ആരാണ്? അത് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ആണെങ്കിലും അത് SEBI ആണ്. ഇൻഷുറൻസ് മേഖലയാണെങ്കിൽ IRDA. പിന്നീടതാ നമ്മൾ വ്യത്യാസങ്ങളെ പറ്റി ചർച്ച ചെയ്തു. ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ ബാങ്കുകളിലുണ്ട്, എൻ ബി എഫ് സികളിൽ ഇല്ല. എൻ ബി എഫ് സികൾ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമല്ല, ബാങ്കുകൾ ഭാഗമാണ്. ഇവിടെ ഇൻഷുറൻസ് ഇല്ല, ഇവിടെ എന്തുണ്ടാ? ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ ബാങ്കുകൾ അല്ലെങ്കിൽ ബാങ്കുകളല്ല എൻ ബി എഫ് സികൾ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ് ഈ വ്യത്യാസം. അതായത് എന്തുകൊണ്ട് നമ്മൾ എൻ ബി എഫ് സികളെ ബാങ്ക് എന്ന് വിളിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ വ്യത്യാസങ്ങൾ. ഓക്കെ അല്ലേ? ശരി, ഇനി നമ്മൾ അടുത്തതിലേക്ക് കടക്കാൻ പോകുന്നത് RBI ആണ് കേട്ടോ. ഏതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്? RBI. നമുക്ക് കുറേ കാര്യങ്ങൾ RBI ബന്ധപ്പെടുത്തി അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ നമ്മൾ പുതിയ പോയിന്റുകളിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ RBI ബന്ധപ്പെടുത്തി നോക്കി, ആദ്യം നമുക്ക് അറിയാവുന്ന ഒരു പേരാണ്, എന്താണത്? ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നു അല്ലേ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നു. അപ്പോൾ രണ്ട് പേരുകൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചർച്ച ചെയ്തു. ഏതൊക്കെയാ? ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നു. ഇനി മൂന്നാമതായി ഒരു പേര് കൂടെ ഉണ്ട്, അത് 1949 വരെയായിരുന്നു ആ പേര്. ആ പേരെന്താണെന്ന് ഒട്ടുമുക്കാൽ ആൾക്കാർക്കും അറിയാവുന്ന ഒരു പേരാണ്. എന്താണത്? ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക്. എന്താണ് അതിൻ്റെ പേര്? ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക്. അപ്പോൾ എത്ര പേരുകൾ ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിയടാ, മൂന്ന് പേരുകൾ അല്ലേ. ഏതൊക്കെയാണ് ആ മൂന്ന് പേരുകൾ? ബാങ്കുകളുടെ ബാങ്ക് എന്നുള്ള ഒരു പേരുണ്ട്, അതിനുശേഷം ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്ന പേരുണ്ട്, പിന്നീടോ 1949 വരെ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു എന്നും കൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, അപ്പോൾ മൂന്ന് പേരുകൾ, RBI ആണ് നമ്മുടെ ചർച്ചാ വിഷയം. അതിൽ പ്രധാനപ്പെട്ട മൂന്ന് പേരുകളെ പറ്റി നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് വന്നേ, RBI എന്ന് പറയുന്ന സ്ഥാപനം രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ പ്രകാരമാണ്? നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നമുക്ക് അറിയാവുന്ന ചോദ്യവുമാണ് അല്ലേ. ഏത് കമ്മീഷൻ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഏത് കമ്മീഷൻ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഏത് വർഷമാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ ശുപാർശ ചെയ്യപ്പെട്ടത്? 1926 അപ്പോയിന്റ് ചെയ്യപ്പെട്ടതാണ്. അവരാണ് എന്ത് ശുപാർശ പ്രകാരം, എന്ത് ശുപാർശ ചെയ്തത്? RBI എന്ന സ്ഥാപനത്തെ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് കമ്മിറ്റിയാണ്? ഹിൽട്ടൺ യങ് കമ്മിറ്റി. ഇനി നോക്കിയേ, ഇനി ഈ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ ആരാണ് അപ്പോയിന്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അപ്പോയിന്റ് ചെയ്തത്? റീഡിംഗ് പ്രഭുവാണ്. ആരാണ് അപ്പോയിന്റ് ചെയ്തത്? റീഡിംഗ് പ്രഭു. ഓക്കെ ആണോ? അപ്പൊ ആദ്യം നമ്മൾ RBI പറ്റി പഠിച്ചു. ഇവിടെ മൂന്ന് പേരുകൾ പഠിച്ചില്ലേടാ, പറഞ്ഞേ ഏതൊക്കെയാ മൂന്ന് പേരുകൾ? ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നു, 1949 വരെ ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവുണ്ട്. ആരാണത്?
ആർ ബി ഐ. അതിനുശേഷം നമ്മൾ പഠിച്ചു 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ആര് നിലവിൽ വരുന്നത്, ആർ ബി ഐ നിലവിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ പഠിച്ച പോയിന്റ് ആണ് ഏത് വൈസ്രോയിയാണ് ഇത് അപ്പോയിന്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്തത് ഏത് വൈസ്രോയിയാണെന്ന് ചോദിച്ചാലോ അത് റീഡിംഗ് പ്രഭുവാണ്. ഓക്കെ ആണോ? അത്രയും പോയിന്റുകളൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. ഇത് നോക്കിയേ, ഹിൽട്ടൺ യങ് കമ്മീഷൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് വന്നപ്പോൾ അറിയപ്പെട്ടിരുന്ന പേരാണ് റോയൽ കമ്മീഷൻ. അതുവരെ നമുക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ, റോയൽ കമ്മീഷൻ എന്നുള്ള പേര്. ഏത് സമയത്ത് നമ്മളോട് ചോദിച്ചാലും നമ്മൾ പറയുന്ന ഒരു പേരാണ് ഏതാ, റോയൽ കമ്മീഷൻ. പക്ഷേ റോയൽ കമ്മീഷൻ എന്നുള്ളതല്ല, അതിന് മുഴുവനായിട്ടുള്ള പേര് ഇങ്ങനെയാണ്, റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926 വന്നു, അത് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. ഇന്ത്യയിലേക്ക് എത്തിയ സമയത്ത് ആ കമ്മീഷന്റെ പേരിനൊരു ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറിയ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് പറയുക, റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. ഓക്കെ ആണോടാ, ക്ലിയർ അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങളും നോക്കിയതാ, ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത പോയിന്റിലേക്ക് ഇതാ പോയി, ഇനി അടുത്ത പോയിന്റിലേക്ക് പോകും. ഇനി നോക്കി, ഏതൊരു സ്ഥാപനം നിലവിൽ വരണമെങ്കിലും, അതായത് ഏതൊരു സ്ഥാപനം നിലവിൽ വരണമെങ്കിലും അതിനെന്തുണ്ടാകണം, ഒരു മൂലധനം ഉണ്ടാകണം, ഒരു ക്യാപിറ്റൽ ഉണ്ടാകണം അല്ലേ. ആ ക്യാപിറ്റൽ എത്ര രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണെന്ന് പറയുക, 5 കോടി രൂപയാണ്. അപ്പോൾ ആർ ബി ഐ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ബാങ്കിൻ്റെ നിലവിൽ അല്ലെങ്കിൽ നിലവിൽ വരുന്ന സമയത്തെ മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ എത്ര കോടി രൂപയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കോടി രൂപയായിരുന്നു എന്ന് പഠിച്ചു വെച്ചേക്കുക, 5 കോടി രൂപയായിരുന്നു എന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തത് നോക്കിയേ, പണനയത്തിൻ്റെ ചുമതല വഹിക്കുന്നു എന്നുള്ളൊരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അല്ലേ. പണനയത്തിൻ്റെ ചുമതല വഹിക്കുന്നത് ഇന്ത്യയിൽ ആരാണെന്ന് ചോദ്യം ഉണ്ടെങ്കിൽ അതിന് ഉത്തരം ആര് തന്നെയാണ്, ആർ ബി ഐ ആണ് അല്ലേ. അപ്പോൾ പണനയത്തിൻ്റെ ചുമതല ആര് വഹിക്കുന്നു, നമ്മുടെ ആർ ബി ഐ വഹിക്കുന്നു. ഇനി 1949 വരെ ഇതാ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത അതേ പോയിന്റ് ഇതാ ഒരിക്കൽ കൂടെ വന്നിരിക്കുകയാണ്. 1949 വരെ എന്ത് ബാങ്ക് എന്ന പേര് ആർ ബി ഐക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഇവിടെ പരിശോധിച്ചിരിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്ന വിളിപ്പേരുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ആരുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ പഠിച്ചത്, ആർ ബി ഐയുമായി ബന്ധപ്പെടുത്തി. അപ്പോൾ എത്ര പോയിന്റുകൾ പഠിച്ചു കയ്യിലൊന്ന് എണ്ണി വെച്ച്. ആദ്യം നമ്മൾ പഠിച്ച പോയിന്റാണ് 3 പേരുകളുണ്ട്. ഏതൊക്കെയാണ് ആ 3 പേരുകൾ, ബാങ്കർമാരുടെ ബാങ്ക് അല്ലെ, ബാങ്കേഴ്സ് ബാങ്ക്, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. 2 പേരുകളുണ്ട്, മാറ്റിവെക്കുക, രണ്ടും നമുക്ക് അറിയാവുന്ന പേര്. പിന്നെ 49 വരെ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്, ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക്. അതിനുശേഷം ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ആർ ബി ഐ നിലവിൽ വന്നത്, 1926 എന്ത് കമ്മീഷൻ, ഹിൽട്ടൺ യങ് കമ്മീഷൻ. അങ്ങനെ ഒരു കമ്മീഷൻ 26 വരണമെങ്കിൽ ആരെങ്കിലും അപ്പോയിന്റ് ചെയ്യണം. അപ്പോയിന്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് പറയുക, റീഡിംഗ് പ്രഭുവാണെന്ന് പറയുക. പിന്നീട് നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് എങ്ങോട്ടേക്കാണ്, ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ ഈ ഒരു ആശയം കമ്മീഷൻ അറിയപ്പെട്ടിരുന്ന പേര് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇത് സ്ഥാപിതമാവണമെങ്കിൽ എന്ത് വേണമെന്ന് നമ്മൾ പഠിച്ചു, ക്യാപിറ്റൽ മൂലധനം വേണമെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ആർ ബി ഐ നിലവിൽ വരുന്ന സമയത്തെ മൂലധനം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണെന്ന് പറയുക, 5 കോടി രൂപ. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ പഠിച്ച പോയിന്റ് റെപ്പറ്റീഷൻ ആണ്. നേരത്തെ പറഞ്ഞ അതേ പോയിന്റിന്റെ റെപ്പറ്റീഷൻ ആണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ബാങ്കിന്റെ കാര്യം പറഞ്ഞത്. അതിന് തൊട്ടു മുമ്പ് ഇന്ത്യയിലെ എന്ത് നയത്തിന്റെ ചുമതല വഹിക്കുന്നു എന്നാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചു നിർത്തിയത്. പണനയത്തിന്റെ ചുമതല വഹിക്കുന്നതും ആര് തന്നെയാണ്, ആർ ബി ഐ. ഓക്കെ ആണോ? അപ്പോൾ അത്രയും പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്തേക്കുക, നമ്മുടെ നോട്ടുകളിൽ ആർ ബി ഐ എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നത് എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്, ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്കാണ്. അപ്പോൾ ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഏത് ടെക്നിക്ക് അല്ലെങ്കിൽ എന്തിൻ്റെ ടെക്നിക്കുമായി ബന്ധമുള്ളതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കറൻസി നോട്ടുകളിൽ ആർ ബി ഐ എന്ന് അച്ചടിച്ചിരിക്കുന്നത് മുദ്രണം ചെയ്തിരിക്കുന്നത് എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ എന്താണ് അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത്, ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ്. ഓക്കെ ആണോ? അപ്പോൾ അത്രയും പോയിന്റുകൾ ഓക്കെ അല്ലടാ, ക്ലിയർ അല്ലേ? 26, 49 ഇതിനകത്ത് 2 വർഷങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, ശരി. ഇനി നമ്മളൊരു സമയക്രമം ചർച്ച ചെയ്യുന്നുണ്ട്, ആർ ബി ഐയുമായി ബന്ധപ്പെടുത്തി ഒരു സമയക്രമം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ സമയക്രമങ്ങളാണ് നാം നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. 1934 എന്ത് സംഭവിച്ചു പറഞ്ഞേ, ആർ ബി ഐ ആക്ട് പുറപ്പെടുവിച്ചു അല്ലേ. ആർ ബി ഐ ആക്ട് പാസ്സാക്കപ്പെട്ട വർഷമാണെന്താ, 1934. 1935 എന്ത് സംഭവിച്ചു, ഏപ്രിൽ മാസം ആർ ബി ഐ എന്ന് പറയുന്ന നമ്മുടെ ബാങ്ക് എന്ത് ചെയ്യപ്പെട്ടു, രൂപീകരിക്കപ്പെട്ടു. 2 പോയിന്റുകൾ, 34 ആക്ട് പാസ്സാക്കപ്പെട്ടു, 35 ആർ ബി ഐ എന്ന സ്ഥാപനം രൂപീകൃതമായി എന്നുള്ളത് പഠിച്ചു. 46 എന്ത് സംഭവിച്ചു, ജനുവരി 1 നമ്മുടെ ആർ ബി ഐ എന്ത് ചെയ്തു,
ദേശസാൽക്കരിച്ചു അല്ലെ, നാഷണലൈസേഷൻ ഓഫ് ആർ ബി ഐ എന്നാണ് നടന്നത് 1949. ഇതേ 49 വരെ കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചില്ലേ, പറഞ്ഞേ എന്തായിരുന്നു അത്? ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്ന പേര് ആർ ബി ഐക്ക് ഏത് വർഷം വരെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്, 1949. ക്ലിയർ ആണോ? മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങൾ ക്ലിയർ അല്ലേ. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവുക. വീണ്ടും 49 തന്നെ വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ബാങ്കായി ആരെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം, അല്ലെങ്കിൽ പ്രഖ്യാപിച്ച വർഷമാണ് 49 എന്ന് പറയുന്നത്? ആർ ബി ഐ യെ. അപ്പൊ ആർ ബി ഐ യെ ഇന്ത്യയുടെ എന്ത് ബാങ്കായി പ്രഖ്യാപിച്ചു? ഔദ്യോഗിക ബാങ്കായി, ഒഫീഷ്യൽ ബാങ്കായി എന്ത് ചെയ്യപ്പെട്ടു? പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ച വർഷമാണ് എന്ന് പറയുന്നത് 1949. അപ്പൊ ഈ 49 തന്നെ ഇപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആദ്യത്തെ പോയിന്റ് നാഷണലൈസേഷൻ, രണ്ടാമത്തെ പോയിന്റ് ഔദ്യോഗിക ബാങ്ക്, മൂന്നാമത്തെ പോയിന്റ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്ന പേരുണ്ടായിരുന്നു എന്നുള്ളത്. 34 ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. 35 ആർ ബി ഐ നിലവിൽ വന്നു. അതിനുശേഷം 49, 2, 49. അതിനുശേഷം നമ്മൾ ഇനി പറയാൻ പോകുന്നതാണ് 37. ഏത് വർഷമാണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്? 37. 37 വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ് അല്ലെ. മുംബൈയിലാണ് ആസ്ഥാനം, നമുക്കറിയാം. ആ മുംബൈയിലെ ആസ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് കൽക്കട്ടയായിരുന്നു എന്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്? ആർ ബി ഐയുടെ ആസ്ഥാനം. ആ ആസ്ഥാനം 1937 എങ്ങോട്ടേക്ക് മാറ്റിയത്? മുംബൈയിലേക്ക് മാറ്റിയത്. അപ്പൊ ആസ്ഥാനം കൽക്കട്ടയിൽ നിന്നും എങ്ങോട്ടേക്ക് മാറ്റപ്പെട്ടു? മുംബൈയിലേക്ക്. ഏത് വർഷമാണ് മാറ്റപ്പെട്ടത്? 1937. ക്ലിയർ ആണോ? വർഷങ്ങൾ ഒരിക്കൽ കൂടെ പരിശോധിച്ച്, 34 ആർ ബി ഐ വരുന്നു, സോറി 34 ആക്ട് വരുന്നു, 35 ആർ ബി ഐ വരുന്നു, 37 ആസ്ഥാനം മാറുന്നു, 49 മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഔദ്യോഗിക ബാങ്ക് ആകുന്നു, നാഷണലൈസേഷൻ നടക്കുന്നു, ഷെയർ ഹോൾഡേഴ്സ് എന്ന ബാങ്ക് 49 വരെ ആർ ബി ഐക്ക് ഉണ്ടായിരുന്നു എന്ന് വരെ നമ്മൾ പഠിച്ചു നിർത്തി. ഇനി അടുത്ത വർഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. മറ്റ് വിവരങ്ങളും കൂടെ ഉണ്ട്. അത് കടന്നതിന് ശേഷം നമ്മളതാ മറ്റ് വർഷങ്ങളും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു വർഷമുണ്ട്, അത് പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിലോട്ട് മറ്റ് വർഷങ്ങളും കൂടെ ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു 49 പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും ഒരു 49 ഞാൻ വരുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വർഷങ്ങളും കൂടെ എക്സ്ട്രാ പഠിക്കുന്നുണ്ട്. ഈ 49 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാലോ, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നു അല്ലേ. എന്താണ് നിലവിൽ വന്നത്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അപ്പോൾ 49 എന്തോരം കാര്യങ്ങളുണ്ട്? ഒന്ന് ഇത്, 2, 3 നമ്മൾ നേരത്തെ പഠിച്ച ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക്, അങ്ങനെ 4 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓൾറെഡി 49 പഠിച്ചു. ഇനി കുറച്ചധികം വർഷങ്ങൾ നമ്മൾ അത് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ആ വർഷങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ 2011 വർഷത്തിലേക്കും കൂടെ പോവുകയാണ്. 2011 ഈ വർഷത്തിൻ്റെ പ്രത്യേകതയുണ്ട്. എന്താണ്? 25 പൈസ പിൻവലിക്കപ്പെട്ട വർഷമാണ് ഇത്, നമ്മുടെ 2011. ഏത് വർഷമാണ്? 2011 25 പൈസ എന്ത് ചെയ്യപ്പെട്ടതാ? പിൻവലിക്കപ്പെട്ടത്. അപ്പോൾ ആ വർഷവും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും വർഷങ്ങളുടെ കൂട്ടത്തിൽ ആ കുറച്ച് വർഷങ്ങളും കൂടെ, അല്ലെങ്കിൽ ഈ 4 വർഷങ്ങളും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ചേർത്ത് വെച്ച് പഠിക്കുക. ഓക്കെ ആണോ? ഇനി നമ്മൾ മറ്റ് വിവരങ്ങളിലേക്ക് വരികയാണ് കേട്ടോ. മറ്റ് വിവരങ്ങളുമായി ബന്ധപ്പെടുത്തി കുറച്ച് പോയിന്റുകൾ കൂടെ ചർച്ച ചെയ്യാനുണ്ട്. അതുകൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റേയിലേക്ക് പോകും. ഇനി ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാൻ അവകാശമുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണ് അല്ലേ. ആർക്കാണ്? റിസർവ് ബാങ്ക്. അപ്പൊ റിസർവ് ബാങ്കിനാണ് അതിനുള്ള ചുമതല, അല്ലെങ്കിൽ അതിനുള്ള അവകാശമുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. അത് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വായിച്ചു വെച്ചേക്കുക. ഇനി ആർ ബി ഐ ആക്ട് പ്രകാരം, ഏത് ആക്ട് ആണെന്ന് നോക്കിക്കോണേ, 1934 ആർ ബി ഐ ആക്ട് പ്രകാരം ഇന്ത്യയിൽ പരമാവധി അച്ചടിക്കാൻ കഴിയുന്ന കറൻസി നോട്ടിന്റെ മൂല്യം എത്രയാണ് പറഞ്ഞേ? 10,000 രൂപയാണ്. എത്രയാണ്? 10,000 രൂപയാണ് പരമാവധി മൂല്യം. എന്തിൻ്റെ? നോട്ടിൻ്റെ. ആർക്ക് അച്ചടിക്കാൻ കഴിയുന്ന? ആർ ബി ഐക്ക് അച്ചടിക്കാൻ കഴിയുന്ന. എവിടെ അച്ചടിക്കാൻ കഴിയുന്ന? ഇന്ത്യയിൽ. ഏത് ആക്ട് പ്രകാരം? ആർ ബി ഐ ആക്ട് പ്രകാരം. അപ്പോൾ ഒരിക്കൽ കൂടെ നോക്കിയേ, ആർ ബി ഐ ആക്ട് പ്രകാരം ഇന്ത്യയിൽ പരമാവധി അച്ചടിക്കാൻ കഴിയുന്ന കറൻസി നോട്ടിൻ്റെ മൂല്യം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണെന്ന് പറയുക? 10,000 രൂപ. ഓക്കെ അല്ലേ, എളുപ്പമാണ്. ഇനി നോക്കിയേ, ഇതൊരു പോയിന്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ എക്സ്ട്രാ വിവരങ്ങൾ എന്നുള്ള രീതിയിലല്ലേ നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇതൊക്കെ ഫാക്റ്റുകളായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് പോവുക. എന്താണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉത്തരവുണ്ട് അല്ലേ. 34 ആക്ടിലുണ്ട്, അല്ലെങ്കിൽ ആ ആക്ടിലെ രണ്ടാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ബാങ്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. അതിന് ഉദാഹരണങ്ങൾ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്, വായിക്കുക. ഓക്കെ, ഇനി നോക്കിയേ, ആർ ബി ഐയുടെ ധനകാര്യ വർഷം ശ്രദ്ധിച്ച് നോക്കിക്കോണേ. ആർ ബി ഐയുടെ ധനകാര്യ വർഷം 1 മുതൽ മാർച്ച് 31 വരെയാണ്. എവിടെ മുതൽ എവിടം വരെയാണ്? 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇനി 1940 മുതൽ, അതായത് 1940 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ജൂലൈ 1 മുതൽ ജൂൺ 30 വരെ ആയിരുന്നു. എവിടെ മുതൽ എവിടം വരെ ആയിരുന്നു?
40 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയായിരുന്നു. അത് എപ്പോഴാണ് ചേഞ്ച് ചെയ്യപ്പെട്ടത്? 2019 അത് ചേഞ്ച് ചെയ്തത്. എത്രയാണ് ചേഞ്ച് ചെയ്തത്? 2019 ചേഞ്ച് ചെയ്തത് എങ്ങോട്ടേക്കാണ് ചേഞ്ച് ചെയ്തത്? RBIയുടെ ധനകാര്യ വർഷം ഏപ്രിൽ 1 മുതൽ 31 വരെ ആക്കി മാറ്റി. ഇനി നോക്ക്, 47 വരെ ബർമ്മ നമ്മുടെ മ്യാൻമാറിൻ്റെ കേന്ദ്ര ബാങ്കായി പ്രവർത്തിച്ചതും ഏത് ബാങ്കാണ്? നമ്മുടെ RBI ആണ് കേട്ടോ. ഏത് ബാങ്കാണ്? RBI ആണ്. അപ്പോൾ അതൊന്ന് നോക്കി. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. RBIയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 നടന്നൊരു കാര്യവുമായി ബന്ധമുള്ളതാണ്. 2019 RBIയുടെ മോണിറ്ററി മ്യൂസിയം എവിടെയാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് നിലവിൽ വന്നത്? കൽക്കട്ടയിലാണ്. അപ്പോൾ കൽക്കട്ടയിൽ എന്ത് നിലവിൽ വന്നു? ഒരു മ്യൂസിയം നിലവിൽ വന്നു. ആരുടെ മ്യൂസിയമാണ് നിലവിൽ വന്നത്? RBIയുടെ മ്യൂസിയമാണ് നിലവിൽ വന്നത്. എന്ത് മ്യൂസിയം നിലവിൽ വന്നു? മോണിറ്ററി മ്യൂസിയം നിലവിൽ വന്നു. എത്രാമത്തെ മോണിറ്ററി മ്യൂസിയം? ആദ്യത്തെ മോണിറ്ററി മ്യൂസിയം. ഒരിക്കൽ കൂടെ 2019 എന്ന വർഷം പുറത്തെടുക്കുന്നു. RBI എന്ത് ചെയ്തു? ഒരു മ്യൂസിയം കൊണ്ടുവന്നു. എന്ത് മ്യൂസിയം? മോണിറ്ററി മ്യൂസിയം. എത്രാമത്തെ മ്യൂസിയം? ആദ്യത്തെ മ്യൂസിയം. എവിടെ വന്നു? കൽക്കട്ടയിൽ വന്നു. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? 19 മ്യൂസിയം, മോണിറ്ററി മ്യൂസിയം, ആദ്യത്തേത് RBIയുടേത്, കൽക്കട്ടയിൽ വന്നു. ഓക്കെ, ഇനി നോക്കിയേ, RBIയുടെ സാമൂഹിക ബോധവൽക്കരണ പ്രചരണ പരിപാടികളുടെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമാണ് എന്തെന്ന് പറയുന്നത്? ദാ ഇപ്പം ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ആരാണത്? അമിതാഭ് ബച്ചനാണ് അല്ലേ? ആരാണത്? അമിതാഭ് ബച്ചൻ. ഇനി നോക്കിയേ, മണി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, ഇത് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്, നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കും. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് മണി ആപ്ലിക്കേഷനാണ് അല്ലേ. മണി എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ പുറത്തെടുക്കുകയാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നു അതെന്താണ്. ഇത് വായിക്കുന്നതിന് മുമ്പ് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഇത് ആദ്യമായിട്ട് വായിക്കുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മണി എന്ന് പറയുന്ന സാധനത്തിന് പുറത്തെടുക്കുക. ആദ്യം അതെന്താണെന്ന് മനസ്സിലാക്കുക. അതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇത് ആരുടെ മൊബൈൽ ആപ്ലിക്കേഷനാണെന്നുള്ളത് മനസ്സിലാക്കുക. ആരുടെ മൊബൈൽ ആപ്ലിക്കേഷനാണത്? RBIയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ്. അത് രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റാണ് ആർക്ക് വേണ്ടി എന്നുള്ളത്. കാഴ്ച പരിമിതി ഉള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി. മൂന്നാമത്തെ പോയിന്റ്, ആരെ പുറത്തെടുത്തു? മണി. ആദ്യം പഠിച്ച പോയിന്റ് ആപ്പ്. രണ്ടാമത് പഠിച്ചത് ആരുടെ ആപ്പ്? RBIയുടെ. എന്തിനു വേണ്ടി, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയുള്ള ആപ്പാണത്? കാഴ്ച പരിമിതി ഉള്ളവർക്ക്. ഇനി നാലാമതൊരു ചോദ്യം വരും, എന്തിനു വേണ്ടി? ഇവിടെ ഉണ്ട്, നോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി? നോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. എന്തുപയോഗിച്ച് അല്ലെങ്കിൽ എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നോട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്? മൊബൈലിൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ പേരിട്ട് വിളിക്കും? മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ. ഒരിക്കൽ കൂടെ പറയാം, അപ്പം മണി എന്ന് പറയുന്നത് മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ ആണ്. മൊബൈലിൻ്റെ സഹായത്തോടു കൂടി നോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് മണി ആപ്പ്. അതിൽ സംശയമൊന്നുമില്ല. ആരുടെ ആപ്ലിക്കേഷൻ? RBI. അതിലും സംശയമൊന്നുമില്ല. പിന്നീട് ആർക്ക് വേണ്ടിയുള്ളത്? കാഴ്ച പരിമിതിയുള്ളവർക്ക്. അതും സംശയമൊന്നുമില്ല. എന്തിനു വേണ്ടി? നോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ. ഏതുപയോഗിച്ച്? മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടതാണ് മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ എന്നൊരു പേര് അതിലേക്ക് വന്നത്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അടുത്ത് നോക്കി, രണ്ട് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ പേരാണ്. എന്താണ് ആ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ പേര്? മണികുമാറും രാജുവും. എന്തൊക്കെയാണ് അവരുടെ പേര്? മണികുമാറും രാജുവും. ഈ മണികുമാറും രാജുവും കാർട്ടൂൺ കഥാപാത്രങ്ങളാണ്. എന്തിനു വേണ്ടിയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളാണെന്ന് ചോദിച്ചാലോ, ബാങ്കിങ് സൗകര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി RBI പുറത്തിറക്കിയ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? മണികുമാറും രാജുവും. അപ്പോൾ രണ്ട് പേരുകളാണ്, മണികുമാറും രാജുവും. എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പേരുകൾ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ RBIയുമായാണ്. RBIയുടെ രണ്ട് പ്രധാനപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളാണ്. എന്തിനു വേണ്ടിയുള്ളതാണ് ഈ കാർട്ടൂൺ കഥാപാത്രം? ബോധവൽക്കരണത്തിന് വേണ്ടി. ആരുടെ ബോധവൽക്കരണത്തിന് വേണ്ടി? ജനങ്ങളുടെ ബോധവൽക്കരണത്തിന് വേണ്ടി. എന്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സൗകര്യങ്ങളെക്കുറിച്ച്, ബാങ്കിങ് സൗകര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ RBI കൊണ്ടുവന്ന കാർട്ടൂണുകളുടെ പേരാണ് മണികുമാറും രാജു. ഓക്കെ ആണോ? മണികുമാരൻ രാജു എന്തുവാണ്? കാർട്ടൂൺ കഥാപാത്രം. ആരുടെ? RBIയുടെ. എന്തിന്? ബോധവൽക്കരണത്തിന്. എന്ത് ബോധവൽക്കരിക്കുന്നു? ബാങ്കിങ് സൗകര്യങ്ങളെ കുറിച്ച്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരിക്കുന്നത് NBFCയുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. RBIയെ നമ്മൾ 4 തലക്കെട്ടുകളിലായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനകത്ത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അടുത്തൊരു സെഷനുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.